വാണിമേലിൽ മയക്കുമരുന്ന് അതിപ്രസരം എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വാർത്തകൾ നടക്കുകയും ഏറെ ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പഞ്ചായത്തും ഒപ്പം പോലീസും എക്സൈസും ഒക്കെ വേണ്ട രീതിയിലുള്ള നടപടിയെടുക്കും എന്നൊക്കെ ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രദേശത്തെ ആകെ മയക്കുമരുന്നിൻ്റെ അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നത് ആ നാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുമ്പോഴും ഇത്തരം മയക്കുമരുന്ന് പ്രശ്നങ്ങൾ എല്ലാ നാട്ടിലുമുണ്ട്, അത് ഉപയോഗിക്കുന്നവരുണ്ട്, അത് വിനിമയം ചെയ്യുന്നവരൊക്കെ എല്ലാ പ്രദേശത്തുമുണ്ട്. ആ സമയത്ത് ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുന്നത് ഒരു നാട്ടുകാരെ ഒന്നടങ്കം അപമാനിക്കുന്ന തുല്യമാണ് എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ എം കെ മജീദ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഈ രീതിയിൽ ഒരു നാടിനെ അപമാനിക്കുന്ന രീതിയിലേക്ക് മാറരുത്, ഒപ്പം മയക്കുമരുന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടപ്പെട്ട ഒരു ജാഗ്രത ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയാനുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മഹാരാജാസ് കോളേജ് ഓപ്പോസിറ്റ് ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര ആൻഡ് പച്ചക്കറി മുക്ക് തിരുവള്ളൂർ റോഡ് വടകര. വാണിമേലിൽ ഇപ്പം നടക്കുന്ന വാർത്തകളിൽ മയക്കുമരുന്നിൻ്റെ ലഹരി ഉപയോഗത്തിൻ്റെ വിൽപ്പനയുടെയൊക്കെ ഒരു കേന്ദ്രമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത സോഷ്യൽ മീഡിയകളിൽ പത്രങ്ങളിലൊക്കെ അങ്ങനെ വരുന്നൊരു പ്രവണത വന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും ചില ലഹരി വിൽപ്പനക്കാരും അതിൻ്റെ ഉപയോഗക്കാരും ഉണ്ട്. അതുകൊണ്ടൊരു പ്രദേശം മുഴുവനും, കാരണം ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ഏറ്റവും സാംസ്കാരികമായി ഉന്നതി നിൽക്കുന്ന ഒരു പ്രദേശമായ വാണിമേലിലെ ആളുകൾ ഭൂരിപക്ഷം അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഏതായാലും നാടിന് വളരെയധികം ദോഷം ചെയ്യും, അത് ശരിയുമല്ല. ഏതായാലും ഇത്തരത്തിലുള്ള ആളുകളെ, ഈ ലഹരി ഉപയോഗം നടത്തുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ ബോധവൽക്കരണം നടത്താൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ കണ്ടെത്തി അവരെ മാറ്റിയെടുക്കുന്നതിന്, അതുപോലെ തന്നെ മത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ള ആളുകളുടെ ഇടപെടലുകൾ ഫലമായി അത്തരത്തിലുള്ള ആളുകളെ ആ വഴിയിൽ നിന്ന് മാറ്റിയെടുക്കുക, യുവസമൂഹത്തെ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ പൂർണ്ണമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം. അതോടൊപ്പം ഇത് ബിസിനസ്സായി കൊണ്ട് നടക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുമുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട്. അല്ലാതെ പൂർണ്ണമായും വാണിമേലിലെ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ കുടുംബിനികൾ, പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയിൽ അവർക്ക് ആശങ്കയുണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ ഒന്നോ രണ്ടോ ആളുകൾ ചിലപ്പോൾ അതിൽ ഭാഗമായിട്ടുണ്ടാകാം. അതുകൊണ്ട് വാണിമേലിലെ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഇതിൻ്റെ ഭാഗമാക്കുന്നത് രീതി ശരിയല്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മാത്രമല്ല ചില പ്രത്യേക ചുരുങ്ങിയ ചില ഏരിയകളിൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടായിട്ടുള്ളൂ. ബഹുഭൂരിപക്ഷം മേഖലകളിലും ജനങ്ങളുടെയും അതുപോലെ തന്നെ എല്ലാ രംഗത്തുള്ള ആളുകളുടെയും ഇടപെടലിൻ്റെ ഫലമായി, നിയന്ത്രണങ്ങളുടെ ഫലമായി ഇത്തരത്തിലുള്ള ചെയ്തികളെ തടഞ്ഞു നിർത്താനും അതിനെതിരെയുള്ള ബോധവൽക്കരണം മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഈ അത്തരം പ്രദേശങ്ങളിൽ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാനും അത്തരം പ്രവണതകൾ ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ ചില പ്രദേശങ്ങൾ മാത്രമേ ഇത് കാണുന്നുള്ളൂ. അത് തീർച്ചയായിട്ടും വാണിമേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും അതുപോലെ തന്നെ സർവകക്ഷികളും മറ്റ് മതരംഗത്തുള്ള ആളുകളും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള എല്ലാ ആളുകളും ഇടപെട്ടുകൊണ്ട് ഈ ഒരു പ്രവണതയെ പൂർണ്ണമായി നിർത്തലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലാതെ തീർച്ചയായിട്ടും പോലീസിൻ്റെ ശ്രദ്ധ, അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൂടുതലും ഈ ആളുകളെ നമ്മൾ പ്രകോപിപ്പിച്ച് നിർത്തുന്നതിനേക്കാൾ ഉപരി അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരണം നടത്തി ഈ രീതിയിൽ പെട്ടുപോയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് മാർഗം. പൂർണ്ണമായും ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ തന്നെ ആളുകൾ പറയുന്നതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം, പക്ഷേ ആ ഗൗരവം മനസ്സിലാക്കി പറയുന്ന സംഗതികൾ ഒരു നാടിൻ്റെ നന്മയെ പൂർണ്ണമായിട്ടും അകറ്റിക്കളയുന്ന രീതിയിലായി പോകുന്നുണ്ട് എന്നൊരു ഭയാശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. അതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് വിനയമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും കൂട്ടായി ചേർന്നുകൊണ്ട് ഇത്തരം പ്രവണതകളെ നമുക്ക് ഒന്നിച്ച് മുളയിൽ നിന്ന് തന്നെ നുള്ളിക്കളയാനുള്ള എല്ലാ ശക്തിയും കഴിവും വാണിമേലെ ജനതക്കുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കൂടി ഞങ്ങൾ അറിയിക്കുക. മയക്കുമരുന്നിന് അടിമപ്പെട്ട ചെറുപ്പക്കാർ ഈ നാട്ടിലും ഉണ്ടായേക്കാം. എന്നാൽ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാതെ അവരെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ശിക്ഷാ നടപടിയിലേക്കല്ല പോകേണ്ടത്. അത്തരത്തിൽ വഴി തെറ്റിപ്പോയവരെ തിരികെ എത്തിക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് നാട് നടത്തേണ്ടത്, അധികൃതർ നടത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു പരിശ്രമമായിരിക്കണം വാണിമേലിലും ഉണ്ടാവേണ്ടത്. വാണിമേലിൽ നിന്നും ഇ കെ രജീഷിനൊപ്പം മീഡിയ വടകരയ്ക്ക് വേണ്ടി കെ സുഷാന്ത്.
മഹാരാജാസ് കോളേജ് പുതിയ ക്യാമ്പസിലേക്ക്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ക്യാമ്പസിലേക്ക് മഹാരാജാസ് കോളേജ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്ലസ് വൺ, പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ബി എ ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, എക്കണോമിക്സ്, മലയാളം, ബി ബി എ, ബി സി എ, ബി കോം കോർപ്പറേഷൻ, ബി കോം ഫിനാൻസ് ആൻഡ് ഡിഗ്രി ആഡ് ഓൺ കോഴ്സ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, എം എ ഇംഗ്ലീഷ്, പൊളിറ്റിക്സ്, സോഷ്യോളജി, എക്കണോമിക്സ്, മലയാളം, എം കോം ഫിനാൻസ്. എല്ലാ ഡിഗ്രി കോഴ്സുകളോടൊപ്പവും പി എസ് സി കോച്ചിംഗ് സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ 6 മാസം കൊണ്ട് പ്ലസ് ടു പാസ്സാകാം. മണി ബാക്ക് ഗ്യാരണ്ടിയോടുകൂടിയ പ്രത്യേക ബാച്ച്. പ്ലസ് വൺ, പ്ലസ് ടു കൊമേഴ്സിന് ട്യൂഷൻ ലഭ്യമാണ്. വിദ്യാർത്ഥികൾക്കായി കോളേജ്, ജില്ലാ, സംസ്ഥാനതല കലാകായിക മത്സരങ്ങൾ, ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. മഹാരാജാസ് കോളേജ്, ഓപ്പോസിറ്റ് ഹെഡ് പോസ്റ്റ് ഓഫീസ്, എടോടി, വടകര ആൻഡ് പച്ചക്കറി മുക്ക്, തിരുവള്ളൂർ റോഡ്, വടകര.